ഹലോ ഹായ് വെൽക്കം ടു തിങ്സ് ഫ്ലേവേഴ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ്. ഇന്നലെ നമ്മൾ തിങ്സ് ഫ്ലേവേഴ്സിൽ കണ്ടത് വളരെ സിമ്പിളായിട്ടും യമ്മി ആയിട്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു വീഗൻ സോയ ചങ്ക്സ് ഫ്രൈഡ് റെസിപ്പിയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു തനി നാടൻ റെസിപ്പിയാണ്. ഇതിന് ഒരു ചെറിയ ട്വിസ്റ്റും ഉണ്ട് കേട്ടോ. ആ ട്വിസ്റ്റ് എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയാണ് നല്ല അടിപൊളി കടലപ്പരിപ്പ് പടവലങ്ങ തോരൻ. സിമ്പിളാണ്, എന്നാൽ പവർഫുള്ളുമാണ്. ഇത് വളരെ ആരോഗ്യത്തിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കറിയാണ്. കാരണം ഫൈബർ ഒരുപാടുള്ള പടവലങ്ങയാണ് ഇതിലെ മെയിൻ കണ്ടന്റ്. പിന്നെ ഒരുപാട് പ്രോട്ടീനുള്ള നമ്മുടെ കടലപ്പരിപ്പ്. അപ്പം നേരെ റെസിപ്പിയിലേക്ക് കടന്നാലോ. ഈ റെസിപ്പിക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഒരു കപ്പ് കടലപ്പരിപ്പ്, ഒരു കപ്പ് തന്നെ പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, അര കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, ഒരു കപ്പ് തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടിയും നമ്മളുടെ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ച പൊടിയും. അതാണ് ഇതിലെ മെയിൻ ട്വിസ്റ്റ്. അപ്പോൾ ഇൻഗ്രീഡിയൻറ്റ് സിമ്പിളാണ്. കടലപ്പരിപ്പ്, പടവലങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേങ്ങ ചിരകിയത്, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമ്മളുടെ സ്പൈസസ് ആയിട്ടുള്ള മുളക് പൊടിയും പെരുംജീരകം വറുത്ത് പൊടിച്ച പൊടിയും. അപ്പം ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ അമേസിംഗ് ആയിട്ടുള്ള തനിനാടൻ കടലപ്പരിപ്പ് പടവലങ്ങ തോരൻ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മളുടെ കടലപ്പരിപ്പ് നല്ല വൃത്തിയായിട്ട് കഴുകി കുറച്ചു നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഓവർനൈറ്റ് നിങ്ങൾക്കിട്ട് കുതിർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പം നമുക്ക് നേരെ ഇതിനെ വേവിക്കാനുള്ള പ്രോസസ്സിലേക്ക് കടക്കാം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് കടലപ്പരിപ്പ് ഇടുക. ഒരു കപ്പ് കടലപ്പരിപ്പിന് അര കപ്പ് വെള്ളം എന്ന അളവിൽ സിമ്മിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇത് കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി സോക്ഡ് ആണ്. നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടലപ്പരിപ്പാണ്. അപ്പം ഇതിനെ നമ്മൾ ഈ ഒരു പ്രപ്പോർഷനിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ചു നേരം കിടന്ന് ഒന്ന് വെന്തോട്ടെ. കടലപ്പരിപ്പ് ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും വെള്ളമെല്ലാം കറക്റ്റായിട്ട് വറ്റി കറക്റ്റ് വേവിൽ എന്താ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നമുക്ക് പരിപ്പ് ഒരുപാട് വേവിച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഒരു ഒരു മീഡിയം വേവിലേക്ക് നമുക്ക് പരിപ്പിനെ എത്തിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മളുടെ തോരൻ ഒരുപാട് കുഴഞ്ഞു പോകും. അപ്പോൾ അത് വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പരുവത്തിന് വെന്തിരിക്കുന്ന കടലപ്പരിപ്പിലേക്ക് ഒരു കപ്പ് പടവലിങ്ങ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഇതിനെ വേകാൻ വെക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പടവലിങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം നമ്മൾ കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം പടവലിങ്ങയിൽ ഒരുപാട് വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അപ്പം ഈ പടവലിങ്ങയിൽ നിന്ന് തന്നെ വെള്ളം തനിയെ ഇറങ്ങി ഇതിൽ ആവശ്യത്തിന് കുക്കാകാനുള്ള വെള്ളം വന്നോളും. സോ ഈ പരിപ്പിലേക്ക് നമ്മളിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കപ്പോളം പടവലങ്ങയും അതിൻ്റെ കൂടെ ഒരു കപ്പോളം ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില തണ്ടും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ പരിപ്പിനോട് ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സാകും. ഇത് ഈ ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ വെന്ത കടലപ്പരിപ്പും പടവലങ്ങയും ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും എല്ലാം കൂടി നമ്മളൊന്നും കൂടി അടച്ചിട്ട് വേവിക്കുവാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഉള്ളിയിൽ നിന്നും പടവലങ്ങയിൽ നിന്നും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം നമ്മളുടെ ഈ ഒരു തോരത്തിന് കിട്ടിക്കോളും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്കിതിനൊക്കെയുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ബോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് നമ്മൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ അരപ്പ് റെഡിയാക്കുമ്പോൾ സൈഡിൽ നമ്മളുടെ പടവലങ്ങയും ഉള്ളിയും പരിപ്പും കടലപ്പരിപ്പും എല്ലാം കൂടി വെന്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അത് മറക്കരുത്, അത് ഒരിക്കലും അടി പിടിക്കരുത്, അത് നമ്മൾ ശ്രദ്ധിച്ചോണം ഇതിനിടയ്ക്ക്. അപ്പം നമ്മൾ മിക്സിയുടെ ബോളിലേക്ക് ഒരു കപ്പ് തേങ്ങയും ഈ തേങ്ങയുടെ കൂടെ നമ്മൾ ഇടാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓക്കെ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും. കശ്മീരി ചില്ലി പൗഡറാണ് ഏറ്റവും നല്ലത്. അതേ അളവിൽ
തന്നെ, അതായത് മുളക് പൊടി എന്തളവിനാണോ നിങ്ങൾ എടുക്കുന്നത് അതേ അളവിന് തന്നെ വറുത്ത് പൊടിച്ച പെരിഞ്ജീരക പൊടിയും കൂടി ചേർക്കണം. കൂടെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി നമ്മൾ മിക്സിയുടെ ബൗളിലേക്ക് ആഡ് ചെയ്യണം. ഇത്രയാണ് ഇതിൻ്റെ അരപ്പിന് വേണ്ടത്. സോ സാധാരണ നമ്മൾ തോരത്തിനൊക്കെ അരപ്പരയ്ക്കുമ്പോൾ നമ്മൾ നല്ല ജീരകമാണ് ഇടുന്നത് അല്ലേ, ചെറിയ ജീരകമാണ് ഇടുന്നത്. പക്ഷേ ഈ ഒരു തോരത്തിൻ്റെ പ്രത്യേകത, ഇതിന് ഏറ്റവും കൂടുതൽ ഫ്ലേവർ കൊടുക്കുന്നതും പെരിഞ്ജീരക പൊടിയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ പെരിഞ്ജീരകം റീപ്ലേസ് ചെയ്ത് ചെറിയ ജീരകം ട്രൈ ചെയ്യരുത്. ഈ കറി ഉണ്ടാക്കുകയാണെങ്കിൽ പെരിഞ്ജീരകം തന്നെ ട്രൈ ചെയ്യണം. അപ്പോൾ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ കറിവേപ്പില, ഇഷ്ടമുള്ളത്രയും, എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് തരുതരെ അരപ്പിന് നമ്മൾ ഒതുക്കുമല്ലോ, തോരത്തിനൊക്കെ അരപ്പിന് ഒതുക്കുന്ന പോലെ ഒന്ന് ഒതുക്കിയിട്ട് നേരെ നമ്മൾ വെന്ത് നല്ല കറക്റ്റ് പരുവത്തിനിരിക്കുന്ന കടലപ്പരിപ്പ്, പടവലങ്ങ, ഉള്ളി മിക്സ്ചറിലേക്ക് ഇടുന്നു. ഇട്ടിട്ട് നമ്മൾ അതിനെ ഒരുപാട് നേരം അടച്ചിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇട്ട് നമുക്ക് ഉടനെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെതാ ഇളക്കി ഇളക്കി യോജിപ്പിച്ച്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്നേഹത്തോടെ ക്ഷമയോടെ വെജിറ്റബിൾസിലേക്ക് അരപ്പെല്ലാം നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഈ തോരത്തിന് കംപ്ലീഷൻ കിട്ടണമെങ്കിൽ അതിന് നല്ല രീതിയിൽ നമ്മൾ കടുക് താളിക്കണം. അതിനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇതിൽ വെളിച്ചെണ്ണ മാത്രം ഈ കറിക്കൊരു ടേസ്റ്റ് കൊടുക്കത്തുള്ളൂ. വേറെ എന്തെണ്ണ നിങ്ങൾ ഉപയോഗിച്ചാലും, ഏത് റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാലും അതിന് ഈ ടേസ്റ്റ് കിട്ടില്ല. ഇതൊരു നാടൻ കറിയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണയുടെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം. എന്തായാലും ഞാൻ 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ നാടൻ കറികൾക്കൊക്കെ കടുക് വറുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? കടുക്, കറിവേപ്പില, വറ്റൽ മുളക്, ഇതൊക്കെ തന്നെയല്ലേ. അപ്പം ഈ നമ്മുടെ കടലപ്പരിപ്പ്, പടവലങ്ങ, ഉള്ളിത്തോരത്തിനും ഏകദേശം അതേ രീതിയിലുള്ള കടുക് താളിക്കലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ. അതിലേക്ക് ഇതാ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ ഏകദേശം 1 ടീസ്പൂൺ കടുക് നമ്മൾ പൊട്ടാൻ വേണ്ടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കടുക് എണ്ണയും കൂടെ ഇങ്ങനെ കിടന്ന് കബഡി കബഡി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് പൊട്ടി റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കി വെക്കാം. വറ്റൽ മുളകാണ്. അതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. കാരണം ആ വറ്റൽ മുളക് എണ്ണയിൽ കിടന്ന് ഒരിഞ്ഞ് വരുമ്പോൾ ആ കറിയിൽ കിടക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ്, അത് ആ മുളക് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ എൻ്റെ വായി കൂടി ഇതാ കപ്പലോടുകയാണ്. കടുകൊക്കെ ഇതാ ഏകദേശം പൊട്ടി റെഡിയാകാറായി. നമ്മളിതാ ഇതിലേക്ക് വറ്റൽ മുളകും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഇവിടെ ഒരു അപാരം മണമാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ കടുക് താളിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടുകാരൊക്കെ അറിയില്ലേ നമ്മൾ എന്തോ നല്ല കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ കടുക് താളിക്കുകയാണ്. അപ്പോൾ അതാ വറ്റൽ മുളകൊക്കെ പൊട്ടിച്ചിട്ടു. ഇനി നമ്മൾ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. വറ്റൽ മുളകിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി അത് എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോഴാണ് അതിനൊരു കംപ്ലീറ്റ് നല്ല ഫ്ലേവർ കിട്ടുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില. ഇന്ന് കറിവേപ്പില ഒരുപാടുണ്ടായിരുന്നു കയ്യിൽ, അതുകൊണ്ട് ലാവിഷായിട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് അരപ്പും വെജിറ്റബിൾസും കടലപ്പരിപ്പും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിശ്രിതമില്ലേ, അത് ഈ താളിച്ച എണ്ണയിലേക്ക് നമ്മൾ എടുത്തിടുന്നു. എടുത്തിട്ടിട്ട് ഒന്ന് സ്നേഹത്തോടെ ക്ഷമയോടെ ഇളക്കി 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 എടുത്താൽ ഇതുവരെ നിങ്ങൾ കഴിക്കാത്ത, ഞാൻ എഴുതി നിങ്ങൾക്ക് തരാം, ഇതുവരെ നിങ്ങൾ കഴിക്കാത്ത അത്രയും ടേസ്റ്റിൽ ഒരു തോരനായിരിക്കും ദാ നിങ്ങൾ ഇന്ന് കണ്ട കടലപ്പരിപ്പ്, പടവലങ്ങ, ഉള്ളിയും എല്ലാം കൂടെ ചേർത്ത് വെച്ച ഒരു അടിപൊളി തോരൻ. നമ്മൾ സാധാരണ പരിപ്പും പടവലങ്ങയും ചേർത്ത് തോരൻ വെക്കാറുണ്ട് അല്ലേ. പക്ഷെ അത് നമ്മൾ തുവരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് വെച്ചിട്ടാണ് പടവലങ്ങയും ചേർത്ത് തോരൻ വെക്കുന്നത്. ആ തോരത്തിൻ്റെ അരപ്പിൽ നമ്മൾ നല്ല ജീരകമാണ് അരക്കുന്നത്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ജീരകം. പക്ഷെ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വറുത്ത് പൊടിച്ച പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അതാണ് ഇതിൽ വരുന്ന ഏറ്റവും വലിയ ടേസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നതും ഈ ഒരു കറീനെ ഭയങ്കര യുണീക്കാക്കുന്നതും. അപ്പം ഞാൻ
100% നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഈ ഒരു കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ കറി വീട്ടിലുണ്ടാക്കും, വളരെ ഇഷ്ടത്തോടെ തന്നെ ഈ കറി കഴിക്കുകയും ചെയ്യും. കാരണം അത്രയ്ക്കും സിമ്പിൾ ഫ്ലേവേഴ്സാണ് ഇതിൽ, ഇതിലൊരുപാട് കോംപ്ലെക്സ് ഫ്ലേവേഴ്സ് ഒന്നുമില്ല. വളരെ ഹെൽത്തി ആയിട്ടും നമ്മുടെ വയറിനൊക്കെ ഭയങ്കര ലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ഫുഡാണ് ഇന്ന് നമ്മൾ കണ്ട ഈ ഒരു സൂപ്പർ തോരൻ. എൻ്റെ വീട്ടിലുണ്ടല്ലോ, ഭയങ്കര എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു തോരനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന കടലപ്പരിപ്പ് പടവലങ്ങ തോരൻ. ഇതിനെ ഞങ്ങൾ സ്നേഹത്തോടെ വീട്ടിൽ വിളിക്കുന്നത് ഹൈ റേഞ്ച് തോരൻ എന്നാണ്. കാരണം ഈ തോരനിലെ ഈ പെരുംജീരകം ചേർക്കുന്ന ട്വിസ്റ്റൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത് അമ്മയുടെ ഒരു കലീഗുണ്ട്, ആലിസ് എന്നാണ് ആൻറ്റിയുടെ പേര്. ആലിസ് ആൻറ്റി ഇടുക്കിയിലാണ്. അപ്പോൾ ആൻറ്റിയാണ് അമ്മയ്ക്ക് പെരിഞ്ചീരകത്തിൻ്റെ ഈ ട്വിസ്റ്റ് പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ വളരെ ഫ്രീക്വൻ്റ്ലി വെക്കുന്ന ഒരു നാടൻ കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. ദാ തോരനൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് ദാ ഇതുപോലെ സെറ്റ് ചെയ്യാം. ഭംഗിക്ക് ഒരു കറിവേപ്പില തണ്ടൊക്കെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും കാണാൻ തന്നെ ഒരു കുളിർമയുണ്ടല്ലേ, കഴിക്കാനാണെങ്കിൽ അതിനെക്കാട്ടിലും ഗംഭീര ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇത് നിങ്ങൾ ഒരു വട്ടം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കും. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്, ഹെൽത്തി ഇൻഗ്രീഡിയൻസ് ആണ്, നാടൻ ഭക്ഷണമാണ്. ഓൾറൈറ്റ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ടിങ്സ് ഫ്ലേവേഴ്സിലെ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതോടൊപ്പം തന്നെ ടിങ്സ് ഫ്ലേവേഴ്സ് എന്ന ഈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനലിനെ പറ്റിയിട്ടും ഇതിലെ റെസിപ്പീസിനെ പറ്റിയിട്ടുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ യുനോ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ നാളെ വീണ്ടും ടിങ്സ് ഫ്ലേവേഴ്സിൽ നല്ലൊരു സിമ്പിൾ, ഹംബിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായിട്ട് കേട്ടുമുട്ടും. അതുവരെ എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി. ബൈ, താങ്ക് യു.